നമ്മളെല്ലാവരും കാത്തിരുന്ന പ്ലസ് വൺ അഡ്മിഷൻസിന് വേണ്ടിയുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻസ് ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഡൗട്ട്സ് ആയിരിക്കും അല്ലേ? അതിൽ ഏറ്റവും കൂടുതലുള്ള ഒരു ഡൗട്ട്സ് ആണ് അലോട്ട്മെന്റ്സിനെ പറ്റിയിട്ട്. എങ്ങനെയാണ് ഈ അലോട്ട്മെന്റ്സ്, എത്ര അലോട്ട്മെന്റ് ആണ് ഈ വർഷം ഉള്ളത്, എങ്ങനെയാണ് ഈ അലോട്ട്മെന്റ് വഴി അഡ്മിഷൻസ് ഉണ്ടാവുക എന്നൊക്കെ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം തീർത്തു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അലോട്ട്മെന്റ്സിനെ പറ്റിയുള്ള ഒരു ഡൗട്ട്സും ഇനി ഉണ്ടാവില്ല. അപ്പം മെയിനായിട്ട് നമ്മുടെ അലോട്ട്മെന്റ്സ് എന്ന് പറയുന്നത് മൂന്ന് സെക്ഷൻ ആയിട്ടാണുള്ളത്. ഫസ്റ്റ് വരുന്നതാണ് ട്രയൽ അലോട്ട്മെന്റ്, അതിനുശേഷം വരുന്നതാണ് മെയിൻ അലോട്ട്മെന്റ്, ആൻഡ് അവസാനമായിട്ട് വരുന്നതാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. അപ്പം ഇതിലെ ഓരോ അലോട്ട്മെന്റ്സും എങ്ങനെയാണ്, ഏത് തരത്തിലൊക്കെയാണ് ട്രയൽ അലോട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ അലോട്ട്മെന്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒക്കെ ഉള്ളത് എന്നാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ആ പേര് തന്നെ ഉണ്ടല്ലേ, ഒരു ട്രയലാണ്. നമ്മൾ ട്രയൽ ബോൾ എന്നൊക്കെ പറയാറുണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ട്രയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അലോട്ട്മെന്റ് ആണ് ട്രയൽ അലോട്ട്മെന്റ്. അപ്പോൾ മെയിൻ അലോട്ട്മെന്റിന് മുന്നേ ആയിരിക്കും നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് വരാം. ഇത് നമ്മളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലിക്കേഷൻസ് കൊടുക്കുന്ന ആ വെബ്സൈറ്റിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ട്രയൽ അലോട്ട്മെന്റ് അവൈലബിൾ ആയിരിക്കുക. അപ്പം മെയിൻ അലോട്ട്മെന്റിന് തൊട്ടു മുന്നേ ആയിരിക്കും ട്രയൽ അലോട്ട്മെന്റ് വരാം. അപ്പോൾ ഈ ട്രയൽ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയായിരിക്കാം ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്, അല്ലെങ്കിൽ മെയിൻ അലോട്ട്മെന്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഏത് സ്കൂളിലാണ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്, അഡ്മിഷൻസ് കിട്ടാൻ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് ജസ്റ്റ് ഒരു ക്ലൂ കിട്ടും. പക്ഷേ അവിടെ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. എന്തിനുള്ള ചാൻസാണ്? നിങ്ങൾക്ക് അപ്ലിക്കേഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചിലർക്ക് ഒരു ഇതുണ്ടാവില്ല, എന്താണ് അപ്ലിക്കേഷൻസൊക്കെ കൊടുത്തു കഴിഞ്ഞ സമയത്തായിരിക്കും നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ, അയ്യോ എൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് ഒന്ന് താഴേക്ക് ഫോർത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഓപ്ഷൻസൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ കൊള്ളായിരുന്നു, അല്ലെ നമ്മുടെ പ്രയോറിറ്റി ഒന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയേ കൊള്ളായിരുന്നു എന്ന് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അപ്ലിക്കേഷൻസ് കൊടുത്തു പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു എഡിറ്റിംഗ് ഓപ്ഷനാണ് നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഉണ്ടാവുക. അപ്പോൾ ഒരു കൃത്യമായിട്ട് നിങ്ങൾക്കൊരു സമയം തരും, ഇന്ന ദിവസത്തിനുള്ളിൽ ഈ ട്രയൽ നിങ്ങളുടെ അഡ്മിഷൻസിൻ്റെ ആ അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം അല്ലെങ്കിൽ ഒരു ചാൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം. ഇനി അപ്ലിക്കേഷൻസിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് അവിടെ തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഈ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ചാൻസും നിങ്ങളുടെ അപ്ലിക്കേഷൻസ് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ അഡ്മിഷൻസിന് വേണ്ടിയുള്ള മെയിൻ അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ മെയിൻ അലോട്ട്മെൻറ്റ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് ആണ് വരിക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആണ് ആദ്യം വരിക, അതിനുശേഷം ആ പേര് പോലെ തന്നെ സെക്കൻഡ് വരും, അതിനുശേഷം തേർഡ് വരും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലേ, നിങ്ങൾ ഓരോ പ്രയോറിറ്റി അനുസരിച്ച് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി എന്ന് പറഞ്ഞായിരിക്കും സ്കൂളുകൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പം പലർക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള സ്കൂളുകൾ ലഭിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ, നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഓപ്ഷൻ വണ്ണ് തന്നെ കിട്ടുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഓപ്ഷൻ ആണല്ലേ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ സ്കൂളിലേക്ക് പോകുക, കൃത്യമായിട്ട് ഫീസ് അടച്ച് നിങ്ങളുടെ ഓപ്ഷൻ പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ അല്ലേ, മുകളിലോട്ട് ഇനി ഓപ്ഷൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് വേണ്ട സ്കൂള് കിട്ടിക്കഴിഞ്ഞു, അപ്പം നിങ്ങളുടെ അഡ്മിഷൻ അവിടെ ക്ലോസ് ചെയ്തു. എന്താണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടി, അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. ഇനി ചില ആൾക്കാരുണ്ടല്ലേ, എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയില്ല, സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഫോർത്ത് ഓപ്ഷൻ താഴെയുള്ള ഓപ്ഷൻസ് ആണ് കിട്ടിയത്, ലോവർ ആയിട്ടുള്ള പ്രയോറിറ്റീസ് ആണ് നിങ്ങൾക്ക് ഓപ്ഷനിൽ വന്നതെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എന്താണ് എനിക്ക് മുകളിലുള്ള ഓപ്ഷൻസിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി അടുത്ത അലോട്ട്മെൻറ്റ്സിലൊക്കെ എനിക്ക് ഇതിൻ്റെ മുകളിലുള്ള സ്കൂളുകൾ കിട്ടിയാലോ,
അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അവിടുത്തെ അധികൃതരോട് പറയണം, എന്താണ് ഞാൻ ഇവിടെ ചേരുന്നത് ടെമ്പററി ആയിട്ടാണ് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്, എനിക്ക് എൻ്റെ മുകളിലുള്ള ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട്, അടുത്ത അലോട്ട്മെൻറ്റ്സിൽ എനിക്കിതിന് മുകളിലുള്ള എൻ്റെ മുകളിലെ പ്രയോറിറ്റീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി താല്പര്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് എന്താണ് എൻ്റെ അഡ്മിഷൻ ടെമ്പററി ആയിട്ടാണ് ഇവിടെ എടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അവരെ അറിയിക്കാം. അപ്പം ഈ അഡ്മിഷൻ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫീസൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് പോയി പറയുക എനിക്ക് താൽക്കാലികമായിട്ടാണ് അവിടെ ചേരാനുള്ളത് എന്ന് പറഞ്ഞ് കൃത്യമായി പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം ആ സ്കൂൾ അധികൃതർ ചെയ്തോളും. അപ്പോൾ അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനും തേർഡ് അലോട്ട്മെൻറ്റിനും വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം മെയിൻ അലോട്ട്മെൻറ്റ്സ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻസ് എടുക്കാം. ഇനി ഇല്ല, ഓപ്ഷൻസ് മാറുന്നില്ല, നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അവിടെ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും ഒന്നും ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാതെ ആ സ്കൂളിൽ തന്നെയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ മൂന്നാമത്തെ മെയിൻ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് കിട്ടിയത് അവിടെ തന്നെ സ്ഥിരമായിട്ട് പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. അതാണ് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇനിയുള്ളതാണ് നമ്മുടെ താഴ്ന്ന ഓപ്ഷൻസ് കിട്ടി അല്ലേ, ഫോർത്ത് ഓപ്ഷൻ ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ താഴെയുള്ള ഓപ്ഷൻസ് കിട്ടി, അത് കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോയി ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്തപ്പോഴാണ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളാൽ ആ സ്കൂൾ ഇഷ്ടമായി, അയ്യോ എനിക്കിനി മുകളിലത്തെ ഓപ്ഷൻസ് ഒന്നും വേണ്ട, എനിക്ക് കിട്ടിയ ഈ സ്കൂള് തന്നെ മതി എന്ന് തോന്നുന്ന പലരും ഉണ്ടല്ലേ. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മുകളിലെ ഓപ്ഷൻസിനോട് താല്പര്യമില്ല, എനിക്ക് കിട്ടിയ ഈ ഓപ്ഷൻ തന്നെ എനിക്ക് മതി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പ്രിൻസിപ്പലിനെ പോയി കണ്ടിട്ട് പറയാം, എനിക്ക് എൻ്റെ ഈ ഓപ്ഷൻ അല്ലെങ്കിൽ ഞാനിപ്പം അഡ്മിഷൻ എടുത്ത ഇവിടെ തന്നെ എനിക്ക് എന്താണ് എൻ്റെ അഡ്മിഷൻ സ്ഥിരമാക്കണം അല്ലെങ്കിൽ പെർമനൻ്റ് ആക്കാൻ വേണ്ടി ആഗ്രഹമുണ്ട്, അപ്പോൾ എൻ്റെ മുകളിലെ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയണം അല്ലെങ്കിൽ റദ്ദാക്കി കളയാൻ വേണ്ടി പ്രിൻസിപ്പലെ അറിയിക്കണം. അപ്പോൾ അവർ കൃത്യമായിട്ട് നിങ്ങളുടെ മുകളിലുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ നിങ്ങൾക്ക് ആ സ്കൂളിൽ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് ആ സ്കൂളിൽ നിങ്ങൾക്ക് സ്ഥിരമാക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, നിങ്ങൾക്ക് സ്കൂൾ ഇഷ്ടമായില്ലേ, അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുകളിലുള്ള സ്കൂൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, അയ്യോ എനിക്ക് ആ സ്കൂൾ വേണ്ട, എനിക്ക് ഈ സ്കൂൾ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പോൾ മുകളിൽ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത് തന്നെ വരും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ സ്കൂൾ തന്നെ മതി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രിൻസിപ്പലെ ഈ വിവരം അറിയിക്കുക, എൻ്റെ മുകളിലുള്ള ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറയുക. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ഡൗട്ട്സും നിങ്ങളെ തീർന്നു കിട്ടിയല്ലോ. ഇനിയുള്ളതാണ് ഈ സ്ഥിരമായിട്ട് നമ്മൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടി പോവുക. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഡേറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലാതെ തോന്നിയ സമയത്തൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡേറ്റ്സ് തരും, അപ്പോൾ ആ ഡേറ്റ്സിന് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പോവുക, അഡ്മിഷൻസ് എടുക്കുക. ലേറ്റ് ആവരുത്, ലേറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻസ് എന്താണ്, ക്യാൻസലായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഏത് ദിവസങ്ങളിലാണ് അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടി സ്കൂളിലോട്ട് പോകേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഇനി വരുന്നതാണ് എല്ലാ അലോട്ട്മെൻറ്റ്സിനും അല്ലേ, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണ് സെക്കൻഡ് ലാംഗ്വേജ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ എന്തൊക്കെയാണ് അതെല്ലാം എന്താണ് നിങ്ങളുടെ സ്കൂൾ അധികൃതർ അവിടെ എന്ത് ചെയ്യും, അപ്പോൾ തന്നെ നിങ്ങൾ അഡ്മിഷൻസ് എടുത്ത സമയത്ത് തന്നെ അവർ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഡാറ്റാസ് എല്ലാം എന്ത് ചെയ്യും, എൻ്റർ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങളെ പരിഗണിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാനും കൃത്യമായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്താണ് ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പം ഇനി വരുന്നതാണ് നിങ്ങൾ സ്വന്തം ജില്ലയിലല്ലാതെ നിങ്ങൾ രണ്ട് മൂന്ന് ജില്ലയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് വിചാരിക്കാം. ഇപ്പോൾ കോഴിക്കോടുള്ളവരാണെങ്കിൽ കോഴിക്കോടല്ലാതെ തൊട്ടടുത്ത് കണ്ണൂരും വയനാടും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് വിചാരിക്കാം. അപ്പോൾ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മൂന്ന് ജില്ലകളിലും എന്താണ് മൂന്ന് ജില്ലകളിലെ സ്കൂളുകളും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യും അല്ലേ, എനിക്ക് ഇന്ന സ്ഥലത്ത് ഇപ്പോൾ കോഴിക്കോടത്തെ എന്താണ് സ്കൂൾ മതി എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ബാക്കിയുള്ള ജില്ലകളിലെ നിങ്ങളുടെ ഓപ്ഷൻസ് എല്ലാം എന്താണ് ക്യാൻസലായിട്ട് പോകും. എവിടെയാണോ നിങ്ങൾ ഏത് ജില്ലയാണോ ചൂസ് ചെയ്തത് പിന്നെ ആ ജില്ലകളിലെ സ്കൂളുകളാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്സിന് വരിക. ഇനി ചിലരുണ്ടാവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ജില്ലകൾ ചൂസ് ചെയ്തു, പക്ഷേ ഏതെങ്കിലും ഒരു ജില്ല മാത്രമേ
നമ്മുടെ അലോട്ട്മെൻറ്റിൽ വന്നുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് ബാക്കിയുള്ള ജില്ലകളും ചൂസ് ചെയ്യാൻ പറ്റും. പറഞ്ഞത് എന്താണ്, മൂന്ന് ജില്ലകളിലും നിങ്ങൾ അപ്ലൈ ചെയ്ത എല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യണം നിങ്ങൾക്ക് ഏത് ജില്ലയാണ് വേണ്ടത്. ഏതെങ്കിലും ഒരു ജില്ലയാണ് വന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ വേറെ ജില്ലകളിലെയും എന്താണ് അലോട്ട്മെൻറ്റ്സ് കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് ഡിഫറെൻ്റ് ജില്ലകളിൽ അപ്ലൈ ചെയ്ത ആൾക്കാരൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരാം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഈ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റാണ് നമ്മുടെ അവസാനത്തെ അലോട്ട്മെൻറ്റ് ആയിട്ട് വരിക. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അഡ്മിഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പെർമനൻ്റ് ആക്കുക. ഇനി കുറേ പേരുണ്ടാവും അല്ലേ, അഡ്മിഷൻസിൽ ഈ മൂന്ന് അലോട്ട്മെൻറ്റിലും ഒരു സ്കൂളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അഡ്മിഷൻസ് കിട്ടില്ല അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൽ വന്നില്ല. അതുപോലെ തന്നെ കുറേ പേർക്ക് ഈ അഡ്മിഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. അതുപോലെ തന്നെ ഈ CBSEയിലെ കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ, അവർക്കും ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റാത്തവരുണ്ടായിരിക്കും. പിന്നെ വരുന്നതാണ് നമ്മളുടെ ടെൻത്തിൽ ഫെയിലായിട്ട് നിങ്ങൾ സേ ഒക്കെ എഴുതി എന്താണ് നമ്മുടെ അഡ്മിഷൻസ് ഈ അലോട്ട്മെൻറ്റ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും പാസ്സായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റാണ് നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്, നമ്മളുടെ അഡ്മിഷൻസിൽ ഈ അലോട്ട്മെൻറ്റ്സിൽ ഒന്നും ഏത് സ്കൂളിലും വരാത്തവർക്ക്, സേ എക്സാമൊക്കെ എഴുതിയിട്ട് ടെൻത്ത് പാസ്സായ ആൾക്കാരുണ്ടാവില്ലേ അവർക്ക്, അതുപോലെ തന്നെ CBSEയിലെ കുട്ടികൾക്ക്, അതുപോലെ തന്നെ എന്താണ് അപ്ലിക്കേഷൻസ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത കുറേ പേരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്സിൻ്റെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മെയിൻ അലോട്ട്മെൻറ്റ്സ് ഒക്കെ കഴിയുന്ന സമയത്ത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള ഏതൊക്കെ സ്കൂളുകളിലാണ് സീറ്റുകൾ ഒഴിവുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇന്ന സ്കൂളിൽ ഇത്ര സീറ്റുകൾ ഒഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു ലിസ്റ്റ് കിട്ടും. അപ്പോൾ ആ ലിസ്റ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അപ്ലിക്കേഷൻസ് ഒന്ന് പുതുക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്യണം. അപ്പം ഇതിന് മുന്നേ നമ്മുടെ അലോട്ട്മെൻറ്റ്സിലൊന്നും വരാത്ത മക്കളുണ്ടാവില്ലേ, അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ അലോട്ട്മെൻറ്റ്സ് പുതുക്കുക. പുതുക്കിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം, നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ അലോട്ട്മെൻറ്റ്സിന് പരിഗണിക്കത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻസ് എന്ത് ചെയ്യണം, പുതുക്കണം. എവിടെയൊക്കെയാണ് സീറ്റുകൾ ഒഴിവുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസിനെ ചേഞ്ച് ചെയ്യണം. അല്ലാതെ നമ്മളുടെ പഴയ ആ ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല അല്ലേ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഏത് സ്കൂളുകളിലൊക്കെയാണ് ഒഴിവുകളുള്ളത്, എത്ര സീറ്റുകളാണ്, ഏതൊക്കെ സ്ട്രീമുകളാണെന്നൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പുതിയ ഓപ്ഷൻസ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. എവിടെയൊക്കെയാണ് സീറ്റ് ഒഴിവുകൾ ഉള്ളത് എന്നനുസരിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻസ് പുതുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങളെ പരിഗണിക്കില്ല, പിന്നീട് ഒരു അഡ്മിഷനും കിട്ടാത്ത ഒരവസ്ഥ വരും. അപ്പോൾ കൃത്യമായിട്ട് ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ മാർക്കും കാര്യങ്ങളും അനുസരിച്ചാണ് ലിസ്റ്റ് വരിക. ഇനി ആ ഒഴിവിനനുസരിച്ച് ആ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അഡ്മിഷൻസ് സ്കൂളിൽ അലോട്ട്മെൻറ്റ് വഴി, നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് എന്ത് കിട്ടും, കൃത്യമായിട്ട് അഡ്മിഷൻസ് കിട്ടാണ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കണം. കാരണം എന്താ, നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ്, മെയിൻ ആയിട്ടുള്ള മൂന്ന് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, നിങ്ങളുടെ അഡ്മിഷൻസ്, ക്ലാസ് തുടങ്ങൽ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഡേറ്റ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് 21 ജൂലൈക്കാണ്. ജൂലൈ 21 നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആവുക. അതിനുശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, നമ്മുടെ അപ്ലിക്കേഷൻസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഉണ്ടായിരിക്കും. അതിനത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ അലോട്ട്മെൻറ്റിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് 27 ജൂലൈക്കാണ്. 27 ജൂലൈ നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. അതിനുശേഷം നിങ്ങളുടെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും, അത് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ ഈ മെയിൻ അലോട്ട്മെൻറ്റ്സ് മൊത്തത്തിൽ അവസാനിക്കുന്നത് ഓഗസ്റ്റ് 11. അപ്പം മെയിൻ അലോട്ട്മെൻറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ
ഓഗസ്റ്റ് 17-ാം തീയതി തൊട്ടിട്ട് നിങ്ങളുടെ പ്ലസ് വൺ ക്ലാസ്സസ് സ്കൂളുകളിൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓഗസ്റ്റ് 17-ാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് എന്താ ഓഗസ്റ്റ് 17-ാണ് നിങ്ങളുടെ ക്ലാസ്സസ് പ്ലസ് വണ്ണിലെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവും, കമ്മ്യൂണിറ്റി കോട്ടകൾ, അങ്ങനെ ഒരുപാട് സ്പോർട്സ് കോട്ട, അങ്ങനെ കുറേ അഡ്മിഷൻസ് ഒക്കെ നടക്കും. അപ്പം അതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റ്സും അപ്ലിക്കേഷൻസും എല്ലാം കഴിയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 30-ാണ്. അപ്പം സെപ്റ്റംബർ 30-ഓടുകൂടി എന്താണ് നിങ്ങളുടെ ഫുള്ളായിട്ടുള്ള പ്ലസ് വൺ നിങ്ങളുടെ അപ്ലിക്കേഷൻസ് അഡ്മിഷൻസ് എല്ലാം എന്താണ് സെപ്റ്റംബർ 30-ഓടുകൂടെ തീരുകയാണ് ചെയ്യുക. അപ്പം കൃത്യമായിട്ട് ഈ ഡേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, ഓർത്തിരിക്കുക, കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ്സിൻ്റെ കാര്യം മനസ്സിലാക്കുക. അപ്പം മിസ് പറഞ്ഞതിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. അതിനനുസരിച്ച് നിങ്ങൾ ഓരോ അലോട്ട്മെൻറ്റ്സും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.